പ്രൈസ് ലോർഡ്, ഹാലലൂയ. വചനദീപ്തി ശുശ്രൂഷയിലേക്ക് പ്രിയപ്പെട്ടവരെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വചനദീപ്തിയിലൂടെ ഈ തിരുമണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ സമയം, വാഗ്ദാനം, അതൊക്കെ നമ്മളിൽ നിറവേറാനായി നമ്മൾ കാത്തിരിക്കുന്നുണ്ടോ എന്ന ചിന്തയാണ്. കർത്താവിൻ്റെ സമയത്തിനായി കാത്തിരിപ്പുണ്ടോ? ഈ വചനചിന്തയിലൂടെയാണ് നമ്മൾ ഈ മണിക്കൂറിൽ കടന്നു പോവുക. പ്രിയപ്പെട്ടവരെ, വചനത്തിനായിട്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 28:15 വാക്യത്തിൽ, ആ തിരുവെഴുത്തിൽ യാക്കോബിനോട് ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും, ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറുവോളം. ശ്രദ്ധിച്ച് കേട്ടെ, ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറുവോളം ഞാൻ നിന്നെ വിട്ടു പിരിയില്ല. ഇത്ര ഭംഗിയുള്ള വാക്കാണ്. അപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറുവോളം കർത്താവ് കൂടെ നിൽക്കുന്ന പ്രത്യാശയുടെ വചനമാണ് യാക്കോബിനോട് ദൈവം സംസാരിക്കുന്നത്. ഇന്ന് ഈ വചനം നമ്മോടും സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ ദൈവത്തെ സമീപിക്കാറുണ്ട്. പക്ഷേ നിറവേറാനായിട്ടുള്ള ഒരു കാലതാമസം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തിനായിട്ടുള്ളൊരു കാത്തിരിപ്പ് മനോഭാവം നമ്മൾക്ക് പലർക്കും ഉണ്ടാകാറില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ തിരുമണിക്കൂറിൽ നമ്മൾ വചനം ധ്യാനിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തെയും ഹൃദയത്തെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓർക്കാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവ പദ്ധതിക്ക് അനുസൃതമായിട്ടല്ല നമ്മൾ പലതും പ്രാർത്ഥിക്കാറുള്ളത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ, ചിലപ്പോൾ ഒരു ഫ്രെയിമൊക്കെ നമ്മൾ തന്നെ ഇട്ട് വയ്ക്കും അല്ലേ, ഒരു പദ്ധതിയൊക്കെ നമ്മൾ ഇട്ട് വയ്ക്കും. എന്നിട്ട് അതിലേക്ക് കർത്താവിനെ വിളിക്കും, കർത്താവെ ഇടപെടു, ദേ ഇങ്ങോട്ട് വാ, നീ ഇവിടെ പ്രവർത്തിക്ക്, നീ ഇങ്ങനെ പ്രവർത്തിക്ക് എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ ശരിക്കും നമ്മൾ നമ്മുടെ ആജ്ഞാപനം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക്, മനോഭാവത്തിലേക്ക് നമ്മൾ തരം താഴാറുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ശരിയാണോ? യാക്കോബിക വളരെ തുറന്ന മനോഭാവത്തോടെ പറയുന്നൊരു വാക്കുണ്ടല്ലോ, നാം പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അത് നിന്റെ ദുരാഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള പ്രാർത്ഥനയായതുകൊണ്ടാണ്. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യപ്പെട്ടിട്ടും, പലാവർത്തി ആവശ്യപ്പെട്ടിട്ടും, അല്ലെങ്കിൽ പല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടും, പലരോട് പ്രാർത്ഥന ചോദിച്ചിട്ടും ചിലപ്പോൾ കാലതാമസം വരാം. ചിലത് അല്ലെ, ചില അനുഗ്രഹങ്ങൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഒരു അനുഗ്രഹം വരുന്നത് ഉറവിടം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പം അതിന് ഏത് മനോഭാവത്തോടെയാണ് നമ്മൾ ഈ ദൈവാനുഗ്രഹത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്? ഈ ചിന്ത വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പലപ്പോഴും ചില വ്യക്തികൾ കണ്ടിട്ടുണ്ട്, ചില കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ, ചില കാര്യങ്ങൾ പരാജയം ഉണ്ടാകുമ്പോൾ എതിർത്ത് സംസാരിക്കുക, ദൈവത്തെ പോലും വേണ്ടെന്ന് വെക്കുക, എന്താ ദൈവം ഇങ്ങനെയെന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന് നേരെ എതിരായിട്ട് പ്രവർത്തിക്കുക. ഇങ്ങനെ പല മനോഭാവത്തിലേക്കും ദൈവമക്കൾ മാറാറുണ്ട്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ തിരുമണിക്കൂറിൽ നമുക്ക് കർത്താവിൻ്റെ വചനത്തോട് കൂടെ ഇരുന്ന് ചിന്തിക്കാം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയിലാണോ മുന്നോട്ട് പോകുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? വചനത്തിൻ്റെ നിറവോട്, അല്ലെങ്കിൽ വചനത്തിൻ്റെ സ്വീകാര്യതയോടെയാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ തന്നെ കുറേ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളാണോ? അതിലേതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ബൈബിളിൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 12 ദൈവം ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് സൗഹൃദത്തിന് വരികയാണ്. അബ്രാഹം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അബ്രാഹം, പൂർവ്വപിതാവായിട്ടുള്ള അബ്രാഹത്തിൻ്റെ ജീവിതം കണ്ടിട്ട് ദൈവത്തിന് പ്രീതി തോന്നി. ദൈവം ഇടപെടുകയാണ്, വന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് അവർ സൗഹൃദം ഏറി വരുമ്പോൾ അബ്രാഹം തൻ്റെ ജീവിതത്തിലെ അവസ്ഥകൾ പറയുന്നു, വേണ്ട ആവശ്യങ്ങൾ പറയുന്നു അല്ലേ, ഒരു തലമുറ ഇല്ലാത്തതിൻ്റെയുള്ള വിഷമം പറയുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, ദൈവം അബ്രാഹത്തോട് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹമാക്കും. ഒരു വാഗ്ദാനം പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹമാക്കും, നീ അനുഗ്രഹിക്കുന്നവരെ പോലും ഞാൻ അനുഗ്രഹിക്കും. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, അബ്രാഹം എന്താ ചെയ്തത്? ഈ കൃപ സ്വീകരിക്കാൻ, ഈ വാഗ്ദാനം സ്വീകരിക്കാൻ ദൈവം പറഞ്ഞ പ്രകാരം തന്നെ മുന്നോട്ട് പോയി, ദൈവത്തിൻ്റെ പദ്ധതിയിൽ തന്നെ മുന്നോട്ട് പോയി. അപ്പോഴാണ് അബ്രാഹത്തിന് വാഗ്ദാനം സ്വീകരിക്കാൻ കഴിഞ്ഞത്. ദൈവം എവിടെ പ്രീതിപ്പെടുന്നുണ്ടോ, ദൈവം എവിടെ ഇടപെടുന്നുണ്ടോ, അവിടെ ദൈവത്തിൻ്റെ വചനമനുസരിച്ചും വാഗ്ദാനമനുസരിച്ചും മുന്നോട്ട് പോകുമ്പോഴാണ്, അവിടെ
നമുക്കറിയാം ലൂക്കാടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ 28-ാമത്തെ തിരുവെഴുത്തിൽ ഗബ്രിയേൽ ദൂതൻ വന്ന് ദൈവത്തിൻ്റെ സന്ദേശം പരിശുദ്ധ മറിയത്തോട് പറയുകയാണ്, കന്യകാമറിയത്തോട് പറയുകയാണ്. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? മറിയത്തിൻ്റെ ദൈവ ഇഷ്ടത്തിനോടുള്ള സമർപ്പണം അത് മനസ്സിലാക്കിയിട്ടാണ് ദൈവം സംസാരിക്കുന്നത്. അവിടെ നമുക്കറിയാം അവിടെ അത്ഭുതമുണ്ടായി, മറിയം അതിന് സമ്മതം കൊടുക്കുന്നു, അതിൻ്റെ അടുത്ത രക്ഷകൻ പറക്കുന്ന കാര്യം, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, വാഗ്ദാനം സ്വീകരിക്കണമെങ്കിൽ, കൃപ നേടണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തുള്ള ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ആദ്യം ഉറപ്പിക്കണം. ഞാൻ ചോദിക്കുന്നത്, ഞാൻ യാചിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ഉള്ളതാണോ, ദൈവ പദ്ധതിക്ക് ചേർന്നതാണോ? പലരും ചെയ്യുന്നത് നമ്മുടേതായിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട്, നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അതങ്ങോട്ട് നിരത്തി വെക്കുക, എന്നിട്ട് കർത്താവിനോട് പറയാണ് ഇടപെട് ഇടപെട് കർത്താവേ, ഇടപെട്ടില്ലെങ്കിൽ കർത്താവ് മോശക്കാരൻ, ഇടപെട്ട കർത്താവ് നല്ലവൻ. ഈ മനോഭാവം ശരിയാണോ? യഥാർത്ഥത്തിൽ ദൈവം ഇടപെടുന്നത്, ചിലപ്പോൾ നമുക്കറിയാം ഒരു കാര്യം നമ്മൾ ചോദിച്ചു അത് നമ്മുടെ നാശമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും? നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അത് നമ്മൾക്ക് വിനാശം വരുത്തുമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ദൈവം അതിനെ ബ്ലെസ് ചെയ്യുക? പലപ്പോഴും നമ്മൾക്കിത് കിട്ടാതെ വരുമ്പോൾ റിവഞ്ച് നേച്ചർ നമ്മൾ കാണിക്കുക, ദൈവത്തിനെ ഒരു ശത്രുവായിട്ട് കാണുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി ഇല്ലെന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ദൈവം സർവശക്തനാണ്, എല്ലാ സമയത്തിൻ്റെയും ഉടയവനാണ്. സമയത്തെ ക്രമപ്പെടുത്തിയിരിക്കുക. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ നമുക്കറിയാലോ 3-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കുമ്പോൾ അവിടെ മുഴുവൻ സമയത്തെക്കുറിച്ച് എഴുതിയ, എല്ലാത്തിനും സമയമുണ്ട്. വിതയ്ക്കാൻ സമയം, കൊയ്യാൻ സമയം, നഷ്ടപ്പെടാൻ സമയം, സമ്പാദിക്കാൻ സമയം അല്ലേ, പിടുത് എറിയാൻ സമയം, പണിതുയർത്താൻ സമയം, നട്ടു വളർത്താൻ സമയം അല്ലേ, ഫലം കായ്ക്കാൻ സമയം, എല്ലാത്തിനും സമയമുണ്ടെന്ന്. അവിടെ 17-ാമത്തെ വാക്യത്തിലേക്ക് സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇത്തിരി കൂടി വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, എല്ലാ സംഗതിക്കും എല്ലാ പ്രവൃത്തിക്കും ദൈവത്തിന് തൻ്റെതായിട്ടുള്ളൊരു സമയം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ സംഗതിക്കും എല്ലാ പ്രവൃത്തിക്കും ദൈവത്തിന് തൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ടെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നോ അത് ദൈവത്തിൻ്റെ സമയത്തിലാണ്. നമ്മുടെ സമയത്തിലല്ലെന്ന് മാത്രം, അത് നമ്മുടെ സമയത്തിലല്ലാതെ വരുമ്പോൾ നമുക്ക് വളരെയധികം നൊമ്പരമുണ്ടാക്കും. നമ്മളൊക്കെ ഒരു മനോഭാവം, എൻ്റെയും നിങ്ങളുടെയൊക്കെ അടങ്ങുന്ന മനോഭാവം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട്, ഒരു നൊമ്പരമുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല, അതെനിക്കും ഉണ്ടാകാം, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ എഴുതി വെച്ചിരിക്കുക സഭാപ്രസംഗം 3:17, എല്ലാ സംഗതിക്കും എല്ലാ പ്രവൃത്തിക്കും കർത്താവിന് തൻ്റെതായിട്ടുള്ള ഒരു സമയം വെച്ചിട്ടുണ്ട്. നമ്മുടേതായിട്ടുള്ളതല്ല, കർത്താവിന് തൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട്. ഈ ഒരു സമയത്തിനെയാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഒരു പ്രയാസമുള്ള കാര്യമാണ്, കർത്താവിൻ്റെ സമയത്തിന് കാത്തിരിക്കാവുന്ന പ്രയാസമുള്ള കാര്യമാണ്. അബ്രാഹത്തിന് എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്ത് ഈ സൗഹൃദം നേടിയത്? ആ കാത്തിരിപ്പ്, വിശ്വസ്തയോടുള്ള കാത്തിരിപ്പ് മനോഭാവമുണ്ട്. വിശ്വാസിയുടെ പിതാവ് എന്ന് അബ്രാഹത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു അത്ഭുതം അബ്രാഹം ചെയ്തതായിട്ട് ബൈബിൾ പറയുന്നില്ല. പക്ഷേ കാത്തിരിപ്പ്, ദൈവം പറഞ്ഞ വാഗ്ദാനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അബ്രാഹത്തിലുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് തൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായം 18-ാമത്തെ തിരുവാക്യം, തൻ്റെ കണ്ണീരിന് കാരണമായവനെതിരെ വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ. എന്നിട്ട് ഈ വചനത്തിൻ്റെ ആശ്വാസ ഭാഗം എഴുതിയിരിക്കുന്നത് വീണ്ടും 18-ാമത്തെ വാക്യം എന്ന് പറഞ്ഞിട്ട് 2 വചനം കഴിഞ്ഞ് വീണ്ടും 18-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്. അവിടെ കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞ് ഉറപ്പ് തരുന്ന, വാഗ്ദാനം തരുന്ന ഒരു വചനമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വൈകുകയോ അവൻ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. കർത്താവ് വരും, കർത്താവ് ഇടപെടും. അബ്രാഹം വിശ്വസ്തയോടെ കാത്തിരുന്നിട്ട് ഇടപെട്ടില്ലേ? അത് ഇടപെട്ടത് ഒരങ്ങേറ്റത്ത് വെച്ചിട്ടാണെന്ന് മാത്രം അല്ലേ? വീട്ടിൽ നിന്ന് കഴുതയ്ക്ക് ജീനിയിട്ട് വിറകെടുത്ത് തൻ്റെ മകനെ മോറിയാമലയിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴൊന്നും ദൈവം ഇടപെട്ടില്ല. മല കയറുന്ന സമയത്ത് ഇടപെട്ടില്ല. ഈ കൊച്ചിടക്കിടയ്ക്ക് എവിടെ കുഞ്ഞാടപ്പ എന്നും പറഞ്ഞ് ചോദ്യം ചോദിക്കുമ്പോൾ അബ്രാഹം നൊമ്പരപ്പെടുന്നുണ്ട്, അപ്പോഴും ഇടപെട്ടില്ല. 1 സാമുവേൽ 16:7 എഴുതി വെച്ചിരിക്കുകയാണ്, മനുഷ്യൻ ബാഹ്യം കാണുമ്പോൾ കർത്താവ് ഹൃദയഭാവത്തിൽ നോക്കുന്നത്. കർത്താവ് നോക്കുന്ന ഹൃദയഭാവമാണ്. അബ്രാഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വിശ്വസ്തയോടെയുള്ള 100% വിശ്വാസം ദൈവത്തിന് കാണാം. പക്ഷെ ദൈവമൊന്നും മിണ്ടിയതായിട്ട് ബൈബിളിൽ പറയുന്നില്ല.
ദൈവം പറഞ്ഞ വാഗ്ദാനം നടപ്പിലാക്കുന്നുണ്ടോ, പറഞ്ഞ ക്രമം ആ പദ്ധതി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. പറഞ്ഞേക്കുന്ന വാക്ക് എന്താ? കൊച്ചിനെ ബലിയാക്കാനാ പറഞ്ഞേക്കുന്നത്. ആ സമയത്ത് ദൈവം ഇടപെട്ടു, ആ സമയത്ത് ദൈവം ഇടപെട്ടു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം വരും എന്നത് സത്യമാണ്. ദൈവത്തിന്റെ സമയത്ത് കറക്റ്റ് എത്തിയിരിക്കും കർത്താവിന്റെ കരുതൽ, കർത്താവിന്റെ ഇടപെടൽ, അവന്റെ ശക്തി അവൻ പ്രകടമാക്കിയിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ സമയത്തെ വെച്ച് കാത്തിരിക്കുമ്പോഴാ താമസം തോന്നുന്നത്. എപ്പോഴാ നമുക്കിത് വൈകി എന്ന് തോന്നുന്നത്? നമ്മൾ നമ്മുടെ പദ്ധതി ഇട്ട് മുന്നേ കാത്തിരിക്കുമ്പോഴല്ലേ വൈകി എന്ന് തോന്നുള്ളൂ. കർത്താവിൻ്റെ സമയത്തെ മനസ്സിലാക്കാനുള്ള ഒരു കൃപയാണ് നമ്മൾ ചോദിക്കേണ്ടത്. എല്ലാം ദൈവ പദ്ധതിക്ക് വിട്ടുകൊടുക്കുമ്പോൾ അവർക്കത് സാധിക്കും. അബ്രഹത്തിന് അത് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു സംഭവം ഓർക്കാണ്. ഒരു എൻജിനീയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ അവന് എനിക്ക് അവൻ്റെ അമ്മയായിട്ട് പരിചയമുണ്ട്, ഈ ചെറുപ്പക്കാരനായിട്ട് പരിചയമുണ്ട്. അവനങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്നത് അങ്ങനെയാണ്. അവൻ്റെ വിജയ ശതമാനം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. പിന്നീട് അവൻ ട്രെയിനിങ്ങിന് പോയി. ആ ട്രെയിനിങ് കമ്പനി തന്നെ ഒരു ഇൻ്റർവ്യൂ നടത്തി. ആ ഇൻ്റർവ്യൂവിൽ ഷോർട്ട് ലിസ്റ്റിൽ 10 പേരുടെ ഗണത്തിൽ ഇവൻ എത്തി. അങ്ങനെ ഇവർ ഗൾഫിലേക്ക് ഒരു നല്ല ഓഫറൊക്കെ പറഞ്ഞ് ജോലിക്ക് പോവുകയാണ്. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇൻ്റർവ്യൂവിൽ ഷോർട്ട് ലിസ്റ്റിൽ ഇവനുണ്ട്, 10 പേർ, ആദ്യത്തെ 10 പേരിൽ ഒരു സ്ഥാനം അവനുണ്ട്. പക്ഷെ അങ്ങനെ ജോലിക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് ബാക്കി എല്ലാ പേപ്പറുകളും എല്ലാം റെഡിയായി. പക്ഷേ ഇവൻ 7 പേരൊന്നിച്ചാണ് ഇവർ ജോലി സ്ഥലത്ത് ഇൻ്റർവ്യൂ ചെയ്തത്, പോകാനായിട്ട് റെഡിയായത്. അതിൽ 6 പേർക്കും പോകാൻ പറ്റി, ഇവന് മാത്രം പോകാൻ പറ്റിയില്ല. ഇവന് സങ്കടമായി. ഇവന് ഭയങ്കര ഒരു വയലന്റ് നേച്ചർ പോലെയായി. ഇവൻ ദൈവത്തിനെതിരെ പറയുക, കൊന്ത വലിച്ചെറിയ. അങ്ങനെ ഇതെന്ന് കാരണം ഇവന് പോകാൻ പറ്റാത്ത സങ്കടത്തെക്കാൾ കൂടുതൽ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 6 പേർക്കും പോകാൻ പറ്റി എന്നുള്ളതാണ്. അതും പറഞ്ഞിട്ടാണ് ഇവൻ റിവഞ്ച് ചെയ്യുന്നത്. പക്ഷേ അവന് ദിവസങ്ങളും ആഴ്ചകളും എടുത്ത് വീണ്ടും അവനെ നോർമൽ മൂഡിലേക്ക് കൊണ്ടുവന്നു. പലരും സംസാരിച്ചു, പല പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി, ചില വൈദികരുടെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചു, വീണ്ടും നോർമലായി. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ കമ്പനി തന്നെ അടുത്തൊരു ഇൻ്റർവ്യൂ വെച്ചു, വീണ്ടും സൗദിയിലേക്ക് ഒരു ഇൻ്റർവ്യൂ. ആദ്യത്തെ 10ൽ 1-ാമത്തെ ആളായിട്ട് ഇവൻ ഇൻ്റർവ്യൂ പാസ്സായി. അതെല്ലാം കഴിഞ്ഞു, ഇമിഗ്രേഷൻ കഴിഞ്ഞു, ഇവൻ്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞു. പക്ഷേ എയ്റോഡ്രാമിലെത്തി ഫ്ലൈറ്റിന് ടൈമിൽ ഇവൻ്റെ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇമിഗ്രേഷൻ ചെയ്യുന്ന ഓഫീസർ പറഞ്ഞു, ഒരു അക്കം തെളിഞ്ഞിട്ടില്ല, 8 എന്നുള്ളിടത്ത് ഒരു 0 പോലെ കാണുന്നുള്ളൂ, 8 കറക്റ്റ് തെളിഞ്ഞില്ല, അപ്പോൾ ഇത് അനുവദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പ്രശ്നമായി. ഇവന് ആ യാത്രയും ക്യാൻസലാക്കപ്പെട്ടു. അവനാ വിമാനത്താവളം തിരിച്ചു വെച്ചു നിലയിലായി. അത്ര വയലൻസായി, ഭയങ്കര ബഹളമായി. വീണ്ടും ആ കൊച്ചു ചെറുപ്പക്കാരൻ 1 മാസത്തിൽ വീണ്ടും നോർമലായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഡയറക്റ്റ് സൗദി ഗവൺമെൻറ് ഡയറക്റ്റ് ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തി. ക്ലയൻസ് വന്നിട്ട് നേരിട്ടൊരു ഇൻ്റർവ്യൂ നടത്തി. ആ ഇൻ്റർവ്യൂവിൽ ഇവൻ പാസ്സായി. ഇവൻ മുമ്പ് 2 അറ്റംപ്റ്റ് ചെയ്ത 2 ഇൻ്റർവ്യൂവിൽ പോയവരെക്കാൾ ഇരട്ടി ശമ്പളത്തിൽ ഇവൻ വീണ്ടും ആ ജോലിയിൽ കർത്താവ് അവനെ ഉറപ്പിക്കുകയാണ്. അവൻ ഗൾഫിൽ പോയി, സൗദിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആദ്യത്തെ 2 ചാൻസ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തോട് റിവഞ്ച് തോന്നി, പ്രയാസം തോന്നി. കാരണം കൂടെ ഉണ്ടാവരോട് പോയി, എല്ലാ സാധ്യതകളും ഉണ്ടായിട്ട് ഇവന് പോകാൻ പറ്റുന്നില്ല. ഇവന് ഭയങ്കര വിഷമം, പ്രയാസം. പലപ്പോഴും നമുക്കൊക്കെ തോന്നില്ലേ, ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ സാധ്യതയോടെ വരുമ്പോൾ ഇത് നടക്കാതെ വരുമ്പോൾ പ്രയാസം, ദേഷ്യം. പക്ഷേ അവന് ദൈവം വെച്ചിരിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഗ്രേഡിൽ, ശമ്പളത്തിൽ അവന് ദൈവം ജോലി കൊടുത്തു. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ഒരു എല്ലാത്തിനും ഒരു സമയം നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രഭാഷണ സഭാപ്രസംഗം പറയുന്നത് 3:17, എല്ലാ സംഗതിക്കും എല്ലാ പ്രവൃത്തിക്കും കർത്താവിന് തൻ്റേതായിട്ടുള്ള ഒരു സമയം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ സമയത്തിലേക്ക് ഒരുങ്ങി വരിക, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വരിക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പദ്ധതിയിലേക്ക് കർത്താവിനെ പിടിച്ചു കൊണ്ടുവരിക, ഒരു എന്ന് പറയുക, നമ്മൾ പറഞ്ഞ നമ്മുടെ ആജ്ഞാപന സ്വീകരിക്കുന്ന ഒരു വസ്തുവായിട്ട് ദൈവത്തെ കാണാതെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാൻ നടക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അത് സമ്മതിക്കാനാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ പ്രയാസം. നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴിയല്ലേ, നമ്മുടേതായിട്ടുള്ള റൂട്ടല്ലേ, നമ്മുടേതായിട്ടുള്ള പ്ലാനല്ലേ, നമ്മളെല്ലാം സ്കെച്ച് ചെയ്ത് വെച്ചിട്ട് കർത്താവിനെ ക്ഷണിക്കുക, നീ ഇതിനൊന്ന് ബ്ലെസ് ചെയ്യ്. എങ്ങനെയാണ് നാം പറയുന്നത് അനുസരിക്കുന്നത്? മറിയത്തെ പോലും നോക്കിയാൽ, നിങ്ങൾ കാനായിലെ കല്യാണം വരുന്നില്ല, യോഹനാന്റെ പുസ്തകം 2:5, മറിയം പോലും ഇത്രേ വേണമെങ്കിൽ മോനോട് പറഞ്ഞ് ഞാൻ പറയുകയാണ് നീ ചെയ്യടാന്ന് പറഞ്ഞ് ചെയ്യാനുള്ള റോളുണ്ട്, ഗെറ്റ്സ് ഉണ്ട്, സ്ഥാനമുണ്ട്. പക്ഷെ മറിയം പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. യോഹനാന്റെ പുസ്തകം
രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം, അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സമയത്തിനായിട്ട് ഒരുക്കി കൊടുക്കുന്ന ഒരു മാതാവിനെ, അമ്മയെ നമുക്ക് അവിടെ കാണാം. അപ്പം നമ്മൾ കർത്താവിൻ്റെ സമയത്തിന് കാത്തിരിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് ഈ പരാതിയില്ലാതെ ദൈവാനുഗ്രഹങ്ങൾ, വാഗ്ദാനങ്ങൾ സ്വീകരിക്കാനായിട്ട് പറ്റുക. യേശപ്രവാചക പുസ്തകത്തിൽ 54:10 തിരുവാക്യം ഉണ്ട്. കർത്താവ് പറയുകയാണ്, മലകൾ മാറ്റപ്പെട്ടേക്കാം, കുന്നുകൾ നിരത്തപ്പെട്ടേക്കാം, എങ്കിലും എൻ്റെ അചഞ്ചലമായ സ്നേഹത്തിന് മാറ്റമുണ്ടാവില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് ഭംഗം വരികയില്ല എന്ന് പറഞ്ഞാൽ മാറ്റം സ്റ്റേബിളാണ്. കർത്താവ് പദ്ധതി വെച്ചിരിക്കുന്നത് സ്റ്റേബിളാണ്, ഉറപ്പിക്കപ്പെട്ടതാണ്, എല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഫ്രെയിമും പിക്ചറും ഉണ്ട് കർത്താവിനുണ്ട്. എന്നെക്കുറിച്ചുണ്ട്, എന്നെ കേൾക്കുന്ന നിങ്ങളെക്കുറിച്ചുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിലെ ആ പദ്ധതിയെ മനസ്സിലാക്കാനാണ്, ഈ വാഗ്ദാനം സ്വീകരിക്കാനാണ് നമ്മൾ വിശ്വസ്തരായിരിക്കേണ്ടത്. അബ്രഹത്തെ പോലെ വിശ്വസ്തരായിരുന്നാൽ, മറിയത്തിൻ്റെ പോലെ വിശ്വസ്തയായിരുന്നാൽ, അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിലൂടെ പൂർത്തീകരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ഞാൻ ഓർക്കുന്നത്, പെട്ടെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11 പറയുന്ന സംഭവം ഉണ്ടല്ലോ. അവിടെ പറയുന്നത് ഇങ്ങനെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും. പല ആൾക്കാരെപ്പോഴും പറയുന്ന ഒരു പരാതിയാണ്, ചോദിക്കുന്നൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ട് കിട്ടുന്നില്ല, ചോദിച്ചിട്ട് കിട്ടുന്നില്ല. ചില ആൾക്കാർ എപ്പോഴും പരാതി പറയും. ചിലപ്പോൾ ടോക്കിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ പറയും, ചോദിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല, ചോദിക്കണം എന്നല്ല. ഇവിടെ ലൂക്കാ സുവിശേഷകൻ ചോദിക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? നിങ്ങൾ ചോദിക്കുവിൻ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. ആ വചനത്തിൻ്റെ അവസാന ഭാഗം 11, 12, 13 വചനഭാഗം വായിച്ചാൽ വളരെ വ്യക്തമായിട്ടറിയാം. അവിടെ എഴുതി വെച്ചിരിക്കാൽ, മക്കൾ അപ്പം ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ കൊടുക്കുവോ അല്ലേ, തേളിനെ കൊടുക്കുവോ? ഇതൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് അത് കർത്താവ് കൺക്ലൂഷൻ ചെയ്യുകയാണ്, നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ കഴിയുമെങ്കിൽ, തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എത്രയോ അധികമായിട്ട് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകില്ല. അപ്പൊ ഓർത്തു നോക്കണം, സ്വർഗസ്വനായ പിതാവ് എത്ര അധികമായിട്ട് നന്മയാണ് നമ്മളെക്കുറിച്ച് കരുതിയിരിക്കുക. നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ കർത്താവിന് അറിയില്ലേ? അറിയാം. കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് കുഞ്ഞായിരിക്കുമ്പോൾ എന്ത് വേണം? മുലപ്പാൽ വേണം. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ എന്ത് വേണം? ചെറിയ ലഘുവായിട്ടുള്ള ഭക്ഷണം വേണം. കുറച്ചും കൂടി വലുതായി, ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്തത് അല്ലേ. വേണ്ടത് വേണ്ടത് വേണ്ട സമയത്ത് തന്നു, വേണ്ടത് വേണ്ട സമയത്താണ് തന്നത്, വേണ്ടത് വേണ്ടാത്ത സമയത്ത് തന്നില്ല. കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആരും നമുക്ക് ഗരം കട്ടിയുള്ള ഭക്ഷണം തന്നിട്ടില്ല, ലഘുവായിട്ടുള്ള ഭക്ഷണം തന്നിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ കുഞ്ഞായിരിക്കുമ്പോൾ അതിനോട് ചേർന്ന മനോഭാവത്തിലാണ് വളർത്തിയത്, കുറേം കൂടി വലുതായപ്പോൾ അതിനോട് ചേർന്നതുപോലെ. ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ മാതാപിതാക്കളെ നിങ്ങൾക്കറിയാമെങ്കിൽ, തന്നെ വിളിക്കുന്ന മക്കൾക്ക് എത്രയധികമായി ദൈവം പരിശുദ്ധാത്മാവിനെ നൽകും. ഇവിടെ ചോദിക്കുവിൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ നേടാൻ വേണ്ടിയിട്ടാണ്. യാചിപ്പിൻ എന്ന് പറയുന്നത് ഇത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ്, ദൈവ പദ്ധതിയിലുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ഈ ലോകത്തിലുള്ള സർവ്വസാധനം ആവശ്യപ്പെടുക, ചോദിക്കുക എന്നർത്ഥത്തിലല്ല കർത്താവ് തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്ന് വിചാരിച്ച് മറ്റു കാര്യങ്ങൾ നമുക്ക് ആവശ്യപ്പെടാം. ആവശ്യപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അത് ദൈവ പദ്ധതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണോ? എൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവം അനുവദിക്കേണ്ട കാര്യമാണോ? വചനത്തോട് ചേർന്നാണോ ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല. എൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോഴാണ് കർത്താവ് അതിനെ ബ്ലെസ് ചെയ്യുന്നത്. കർത്താവിൻ്റെ നാം, കർത്താവിൻ്റെ വചനം ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അതിൽ വെള്ളം കളരില്ല അല്ലേ, അതിൽ കള്ളത്തരമില്ല. നമ്മുടെ ഇഷ്ടമല്ല അവിടെ നടത്തുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർന്ന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആവശ്യപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മളോട് ഇഷ്ടത്തോട് ചേർന്നായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനൊരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ, ഒരു മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർക്കുന്ന ഒരു കാര്യമോ, ഒരു വീട്ടിലേക്ക് ഞാൻ വേറൊരു ആവശ്യത്തിന് കടന്നു ചെന്നപ്പോൾ ആ വീട്ടിൽ കൊച്ചു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന രീതി കണ്ടപ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയി. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിറ്റ് ഔട്ടിൽ കാർ പോർച്ചിൽ വന്ന് അമ്മ ഭക്ഷണമായിട്ട് നിൽക്കുന്ന ഒരു പാത്രത്തിൽ അപ്പൻ ബൈക്കുമ്മേ ഇങ്ങനെ വന്നിട്ട് ഒരു റൗണ്ട് അടിക്കും, ഇങ്ങനെ ആർച്ച്, ഒരു ആർച്ച് പോലെയുള്ള ഗാർഡൻ ഉണ്ട്, റൗണ്ട് അടിച്ച് വരും, വീണ്ടും ഭക്ഷണം കൊടുക്കും. അങ്ങനെ അത്രയും ഇന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം പ്രയാസപ്പെട്ട ഇത്രയും ഭക്ഷണം കൊടുക്കുന്നത്, ഇത്രയും പെട്രോളിന് വിലയ്ക്കുള്ള സമയത്ത്. ദുഷ്ടരായ മാതാപിതാക്കൾ മക്കൾക്ക് അല്ലേ, എന്നിട്ടും വേണ്ടത് ചെയ്യുക. ചില പിള്ളേർ ബൈക്ക് ചോദിക്കുന്നു, വിലയുള്ളത് ചോദിക്കുന്നു, അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും പിടിവാശിക്ക് മുമ്പിൽ മാതാപിതാക്കൾ സറണ്ടർ ചെയ്യുക. എത്രയോ അപകടങ്ങളാണ് നമ്മൾ അനുദിനം വായിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരിച്ച് തല്ലുകിട്ട് തല്ലിട്ട് വാങ്ങിയിട്ട് അപകടത്തിൽ പോയിട്ട് ജീവിതം നശിപ്പിക്കുന്ന അല്ലേ,
സമയത്തിന് മുന്നേ മരണത്തെ ഇരന്നു വാങ്ങുക ചില കുഞ്ഞുങ്ങളും. അപ്പോൾ ദൈവം അനുവദിക്കാത്ത സാധ്യതകളാണ്. ദൈവം അത് ആവശ്യപ്പെടുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ അത് അംഗീകരിക്കുന്നില്ല. അത് ദൈവം ഇപ്പോഴും ഒരു സാധ്യതയിലേക്ക് നമുക്ക് തന്നിട്ടില്ല. അത് ആ സാധ്യത വരുമ്പോൾ, കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞിനെ പോലെയാണ് വളർത്തുക, കുഞ്ഞായിരിക്കുമ്പോൾ നടക്കാൻ കൈപിടിച്ച് നമ്മളെ നടത്തുക, കൗമാരത്തിലേക്കോ യൗവനത്തിലേക്കോ വരുമ്പോൾ ഏതെങ്കിലും അപ്പനമ്മയോ കൈപിടിച്ച് നടത്തിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ രണ്ട് കാലിൽ നടക്കാൻ പഠിച്ച കൈപിടിക്കണോ? പിന്നെ സ്വയമായിട്ട് നടക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവ പദ്ധതിയിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കൊണ്ട് നടക്കാനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോഴാണ് ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ, വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അതാണ് ദൈവം വെച്ചിരിക്കുന്ന റൂട്ട്, ദൈവം എല്ലാത്തിനും വെച്ചിരിക്കുന്ന സമയം. നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സമയം ഉണ്ടാക്കി, ഫ്രെയിം ഉണ്ടാക്കിയിട്ടല്ല ദൈവത്തെ വിളിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഓരോരുത്തർക്കും ഒരേ സമയം ഉണ്ടായിരുന്നിട്ടുണ്ട്. ജോബിൻ്റെ ജീവിതത്തിൽ സഹനത്തിന് ഒരു സമയമുണ്ടായിരുന്നു. ആ സഹനത്തെ അത് ദൈവപദ്ധതിയായിട്ട് ജോബ് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ജോബിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ നഷ്ടപ്പെട്ടത് മുഴുവനും ഇരട്ടിയായി കൊടുക്കുന്ന കർത്താവിൻ്റെ പദ്ധതി വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സാവൂളിന് ഒരു വീഴ്ചയുടെ സമയമുണ്ടായിരുന്നു. സാവൂളിനൊരു വീഴ്ചയുടെ സമയമുണ്ടായിരുന്നപ്പോൾ ആ വീഴ്ചയുടെ സമയത്തുനിന്ന് പിന്നെ അവൻ്റെ കണ്ണിന് കാഴ്ച തെളിഞ്ഞ് അവൻ എഴുന്നേറ്റത് ഒരു പൗലോസ് ആയിട്ടാണ്. ചില വീഴ്ചയുടെ സമയം നമ്മുടെ ജീവിതത്തിലുണ്ട്. ചിലപ്പോൾ ഒരു വീഴ്ച, ഒരു തളർച്ച, ചിലപ്പോൾ ഒരു തരിശ് അനുഭവങ്ങൾ, ചിലപ്പോൾ ആത്മീയ ജീവിതത്തിൽ പോലും ചില തരിശ് അനുഭവങ്ങൾ ഉണ്ടാകാം. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ആരംഭത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുണ്ടിനീര് ഇവിടെ അങ്ങനത്തെ ഒരു അസുഖം വന്നിട്ട് പോട്ടാധന്യ ഹോസ്പിറ്റലിൽ കിടക്കണം. അപ്പോൾ ചാർലി എന്ന് പറഞ്ഞൊരു പ്രേക്ഷിതൻ ഷാലോം മാസിക ടൈംസ് കൊണ്ടുവന്നു. പെട്ടെന്ന് ഞാനതെടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഡിറ്റോറിയൽ ഫസ്റ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ്, നമ്മുടെ ജീവിതങ്ങളെ ചിലപ്പോൾ ചില സമയങ്ങളിൽ ദൈവം തരിശാക്കിയിടും. എന്തിനാ കർഷകർ തരിശാക്കുന്നത്? തരിശാക്കുന്നത് കൂടുതൽ വളക്കൂറ് കിട്ടാനാണ്. ദൈവം വീണ്ടും അവിടെ കൂടുതൽ ചെയ്യാൻ പോവുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ സഹനമോ പ്രയാസമോ ചോദിച്ചത് കിട്ടാതെയോ കുറെ ഞെരുങ്ങി പ്രയാസപ്പെട്ട് ജീവിച്ചു പോകുമ്പോൾ ഓർക്കണം, അതിനപ്പുറത്ത് ദൈവം കൂടെ കൂടിയും വാല്യുബിൾ ആയിട്ടുള്ളത് എന്തോ ചെയ്യാൻ വെക്കാൻ പോകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജോബിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നില്ലേ? അപ്പോൾ സഹനങ്ങൾ ഏറ്റെടുക്കാൻ ഒരു സമയമുണ്ടായിരുന്നു. സഹനങ്ങൾ ഏറ്റെടുത്തപ്പോൾ അനുഗ്രഹമായി. ജോസഫിൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ വന്നു അല്ലെ, ഭാരങ്ങൾ വന്നു. സഹോദരന്മാർ പോലും കൊല്ലാൻ നോക്കി പൊട്ടക്കിണിലിട്ട് വിറ്റു. അപ്പൊ എന്തുമാത്രം നൊമ്പരം ഉണ്ടായിട്ടത്. ആ നൊമ്പരപ്പെടാനൊരു അവസരം ഉണ്ടായപ്പോൾ അത് ദൈവ പദ്ധതിയാണെന്ന് കരുതി ആ ജോസഫ് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ അവിടെ പോത്തിഫറിന്റെ ഭവനത്തിൽ ഫറവോന്റെ ഭരണാധികാരത്തിൽ ഉയർത്തി കർത്താവ്. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നാം കടന്നു വരുമ്പോഴുള്ള മാറ്റം. അത് ഏതവസ്ഥയാണെങ്കിലും, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലും, ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലോ പ്രയാസത്തിലോ ഭാരത്തിലോ ഏതാണെങ്കിലും ഒറ്റ കാര്യം ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഇത് ദൈവ പദ്ധതിയുടെ ഭാഗമാണ് തിരിച്ചറിഞ്ഞ് കർത്താവെ എന്നെക്കുറിച്ചുള്ള പദ്ധതി നീ വെളിപ്പെടുത്ത്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ ഇരിക്കാൻ, പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിലുള്ള സമയങ്ങൾ, എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങൾ ഭാരങ്ങളുണ്ടോ അതെല്ലാം നിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ സ്വീകരിക്കാൻ. ചില കാര്യങ്ങൾ ചോദിച്ചിട്ടും യാചിച്ചും കണ്ണുനീരോടെ നിലവിളിച്ചിട്ടും ചിലത് സംഭവിക്കാതെ വരുമ്പോൾ പെറുപെറുപ്പോ മനോഭാവങ്ങളെ കൂട്ടാതെ അതിനപ്പുറത്ത് ദൈവം എനിക്കൊരു മഹത്വം വെച്ചിട്ടെന്ന് തിരിച്ചറിയാൻ നല്ല മനോഭാവം ഞങ്ങൾക്ക് തരണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുമുമ്പിൽ ഈ മണിക്കൂറിൽ നമുക്ക് കേട്ട വചനം, കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഇതിനെതിരായിട്ടുള്ള മനോഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് നവീകരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവനുള്ള കർത്താവിൻ്റെ വചനം അത് എൻ്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഇടപെടട്ടെ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, പലപ്പോഴും ഞാനും കർത്താവിൻ്റെ സമയത്തിനെതിരെ ചിന്തിച്ചു പോയിട്ടുള്ളവരാണ്. ചിലപ്പോൾ ഞങ്ങളും പലപ്പോഴും എതിർചിന്തയും മനോഭാവങ്ങളും കരുതിയിട്ടുള്ളവരാണ്. ചില കാര്യങ്ങളിൽ ആവശ്യപ്പെട്ടെടുത്ത് കർത്താവ് ഇടപെടാതെ വരുമ്പോൾ, അനുഗ്രഹം കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ അല്പമെങ്കിലും ഉള്ളുകൊണ്ട് നൊമ്പരം തോന്നിയിട്ടുണ്ടാകാം. കർത്താവിൻ്റെ മുമ്പിൽ പറയാമോ? നമുക്ക് തുറന്ന് സമ്മതിക്കാമോ? കർത്താവെ, നിൻ്റെ പദ്ധതി എന്നിൽ നിറവേറണം. മറിയം പറഞ്ഞില്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണം. കർത്താവിൻ്റെ ഇഷ്ടത്തിന് ജീവിതങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അവൻ കൃത്യസമയത്ത് വരും. അവൻ വൈകുന്നവനല്ല. പ്രഭാഷകൻ 35:18, കർത്താവ് വൈകുകയോ അവൻ സ്വസ്ഥനായിരിക്കുകയില്ല. തൻ്റെ മക്കള് കരയുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ കൈയും കെട്ടിയിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല ബൈബിള് കാണിക്കുന്നത്. അവൻ ഇടപെടുക തന്നെ ചെയ്യും. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നിന്റെ സമയത്തിലേക്ക് കർത്താവിനെ വിളിച്ചിറക്കരുത്. നീ പദ്ധതി ഇട്ടിട്ട് കർത്താവിനെ കൊണ്ടുവരരുത്. നീ കർത്താവിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കണം. ഈ ഒരു കൃപ
ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ മാതാവേ, അമ്മ ദൈവഹിതത്തിന് കീഴ്പ്പെട്ടതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളും ദൈവത്തിരുമനസ്സിന് കീഴ്പ്പെടുവാനുള്ള എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ. ആമേൻ.